ബിജെപി യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിവി രാജേഷ് കേരളയിലിന്റെ കുറ്റിയെല്ലാം പറിച്ചെടുത്ത് ക്ലിഫ് ഹൗസിന് മുന്നിൽ കൊണ്ടിടുമെന്നുള്ള വെല്ലുവിളി നടത്തിയപ്പോൾ തന്നെ പറഞ്ഞതാണ്. രാജേഷ് കുറച്ച് നാളുകൾക്ക് മുമ്പ് മന്ത്രിയും നിയമ എംഎൽഎയുമായ വി ശിവൻകുട്ടിക്കെതിരെ നടത്തിയ വെല്ലുവിളി പോലെ തന്നെ ആയിരിക്കും ഇത് എന്ന്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. ക്ലിഫ് ഹൗസ് ആണ് എന്ന് കരുതി കൃഷിമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പറമ്പിൽ കല്ലും കൊണ്ടിട്ട് മുദ്രാവാക്യവും വിളിച്ച് വീഡിയോയും എടുത്ത് ഇതാ ഞങ്ങൾ ക്ലിഫ് ഹൗസിൽ കുറ്റി പറിച്ചുകൊണ്ടിട്ടിരിക്കുന്നേ എന്ന് ബി ജെ പി കാർ ആഘോഷിച്ച് നടക്കുന്ന ആ ദയനീയ കാഴ്ച കാണുമ്പോൾ ഇവന്മാരെ ചാണകം എന്ന് നാട്ടുകാർ ഓമന പേരിട്ട് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായി തന്നെ ബോധ്യപ്പെടുന്നു. ക്ലിഫ് ഹൗസ് വളപ്പിൽ ഞങ്ങൾ മുരുക്കുംപുഴയിൽ നിന്ന് കൊണ്ടുവന്ന കേരയിലിൻ്റെ കുറ്റി സ്ഥാപിച്ചിരിക്കുന്നു, പിണറായി വിജയനെ ഞങ്ങൾ കീഴടക്കിയിരിക്കുന്നു എന്നാണ് വി വി രാജേഷ് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചത്. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അത് ആഘോഷിക്കുകയും ചെയ്തു. ഇതാ ബി ജെ പിയുടെ ഊശിലുള്ള കുട്ടികൾ ക്ലിഫ് ഹൗസിൻ്റെ മതിൽ ചാടിക്കടന്ന് അതീവ സുരക്ഷാ മേഖലയിൽ കേരയിലിൻ്റെ കുറ്റി നാട്ടി പിണറായി വിജയൻ്റെ ആപ്പീസ് അടിച്ച് പൂട്ടിയിരിക്കുന്നു. ബി ജെ പി കേരയിൽ വിരുദ്ധ സമരത്തിൽ പിണറായി വിജയനെ കീഴടക്കി. ഇനി കേരയിൽ കേരളത്തിൽ നടപ്പിലാവില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഈ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് 4.2 ഏക്കർ വിസ്തൃതിയുള്ള ഒരു പ്രദേശമാണ്. അതിനകത്ത് ക്ലിഫ് ഹൗസ് കൂടാതെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി കൂടാതെ മറ്റ് 4 മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികൾ കൂടിയുണ്ട്. കൂടുതൽ സ്ഥലവും പറമ്പാണ്, അവിടെ കൃഷിയൊക്കെയാണ് നടത്തുന്നത്. ഈ കോമ്പൗണ്ടിന് പുറത്തും ചില മന്ത്രിമാരുടെ വസതികളുണ്ട്. അതിനോട് ചേർന്നുള്ള ലിൻഡ്ഹർസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ കൃഷിമന്ത്രി പി പ്രസാദിന് അനുവദിച്ചിട്ടുള്ള വസതി, ആ ഔദ്യോഗിക വസതി അറ്റകുറ്റപ്പണിക്കായി ഇപ്പോൾ അവിടെ താമസക്കാരില്ല. മന്ത്രി മറ്റൊരിടത്താണ് താമസിക്കുന്നത്. അവിടെയാണ് ക്ലിഫ് ഹൗസ് വളപ്പാണ് എന്ന് കരുതി മതിൽ ചാടിക്കടന്ന് ഈ ആശാന്മാർ കുറ്റി നാട്ടിയതും മുദ്രാവാക്യം വിളിച്ചത്. അതും ക്ലിഫ് ഹൗസിന് ഏറെ അകലെയാണ് ഈ ലിൻഡ്ഹർസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിഫ് ഹൗസ് ഒരറ്റത്തിരിക്കുന്നു, ലിൻഡ്ഹർസ്റ്റ് ക്ലിഫ് ഹൗസ് വളപ്പിന് പുറത്ത് മറ്റൊരു സ്ഥലത്തിരിക്കുന്നു. അപ്പോൾ ഈ ക്ലിഫ് ഹൗസ് വളപ്പിന് ചുറ്റും ഒരു റോഡുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടുള്ള ആളുകൾക്കറിയാം. അപ്പോൾ ആ റോഡിൽ കൂടി ബാക്ക് സൈഡിൽ കൂടി വന്ന് ഇങ്ങനെ നോക്കി, കള്ളന്മാർ നോക്കി നോക്കി പോകുന്നത് പോലെ പോകുമല്ലോ, ഇതാണോ 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 എന്ന് നോക്കി ആ മേഖലയിലൊക്കെ കയറിയാൽ വിവരമറിയും. ക്ലിഫ് ഹൗസിൻ്റെ മേഖലയിൽ അവിടെ അത് കർശനമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ കറങ്ങി 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 വന്നപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന മന്ത്രിമന്ദിരം പോലെയുള്ള ക്ലിഫ് ഹൗസ് പോലെയുള്ള മറ്റൊരു കെട്ടിടം കണ്ടു. ഇതിൻ്റെ ബാക്കിൽ ചാടിക്കയറി കുറ്റിയിട്ട് കളയാം. അവിടെ ചാടിക്കയറി, അവിടെ സുരക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ പോലീസുകാരുണ്ടായിരുന്നുള്ളൂ, കാരണം അവിടെ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട്. ആ പറമ്പിൽ കയറിയാണ് മുദ്രാവാക്യം വിളിച്ച് വീഡിയോ എടുത്ത് കല്ലിടുന്ന ആ ദൃശ്യങ്ങൾ ഞങ്ങളിതാ ക്ലിഫ് ഹൗസ് വളപ്പിനുള്ളിൽ മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കുറ്റി നാട്ടിയിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്.